നമസ്കാരമുണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 20 ഒക്ടോബർ 2021 ബുധൻ. കേരള കമ്മിതിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. തിയേറ്ററുകൾ 25 തുറക്കും. കൂടിയ മഴ, ജനരക്ഷയ്ക്ക് നിലയുറപ്പിച്ച് പട്ടാളം. കോട്ടയത്ത് പട്ടാളം എത്തി, തലസ്ഥാനത്ത് സേന സജ്ജം. 3 കോപ്റ്ററുകൾ തയ്യാർ, ദുരന്ത നിവാരണ സേന ഇറങ്ങി. ഇടുക്കി ഇടമലയാർ പമ്പടാം തുറന്നു, അതീവ ജാഗ്രത. 60-ദിന കർമ്മ പരിപാടിയുമായി കേന്ദ്രം. ജനന സർട്ടിഫിക്കറ്റ് പൗരത്വ രേഖയാക്കും. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരം. അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് കെടുതികളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ദേശീയ ദുരന്ത നിവാരണ സേനയെ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ വിന്യസിച്ചു. ഇന്നും നാളെയുമാണ് കൂടിയ മഴയ്ക്ക് സാധ്യത. അടിയന്തര സാഹചര്യത്തിൽ ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലേക്ക് അയക്കാൻ രണ്ടാം സംഘത്തെ സജ്ജമാക്കി. കൊല്ലം, കണ്ണൂർ ജില്ലകളിലേക്കും ഓരോ സംഘത്തെ അയക്കും. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം കരസേനയെ കോട്ടയത്ത് വിന്യസിച്ചു. മറ്റൊരു സംഘം തിരുവനന്തപുരത്തുണ്ട്. 4 സംഘങ്ങളെ ഇന്ന് സജ്ജമാക്കും. ഡിഫൻസ് സെക്യൂരിറ്റി കോർ കോഴിക്കോട്ടും വയനാട്ടിലും നിലയുറപ്പിച്ചു. വ്യോമസേനയുടെ ഒരു കോപ്റ്റർ തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലെ IANS ഗരുഡിലും തയ്യാറാണ്. നേവിയുടെ കോപ്റ്റർ കൊച്ചിയിലും ഒരുക്കി. അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ദിശയിൽ നിന്ന് വീശുന്ന ശക്തമായ കാറ്റിന്റെ സ്വാധീനത്താലാണ് ഇന്നും നാളെയും കനത്ത മഴ പ്രതീക്ഷിക്കുന്നത്. പ്രളയം ഒഴിവാക്കാൻ ഇടുക്കി, ഇടമലയാർ, പമ്പ ഡാമുകൾ ഇന്നലെ നിയന്ത്രിത തോതിൽ തുറന്നതിനാൽ നദികൾ കരകവിഞ്ഞ് കെടുതി നേരിടേണ്ടി വന്നില്ല. തിയേറ്ററുകൾ 25 തുറക്കും. തിരുവനന്തപുരം. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചുപൂട്ടിയ മൾട്ടിപ്ലക്സുകൾ അടക്കമുള്ള മുഴുവൻ തിയേറ്ററുകളും 25 തുറക്കാൻ ഇന്നലെ ചേർന്ന തിയേറ്റർ ഉടമകളുടെ യോഗം തീരുമാനിച്ചു. ഇതിന് മുന്നോടിയായി 22-ന് മന്ത്രി സജി ചെറിയാനുമായി ചർച്ച നടത്തുമെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് വി ജയകുമാർ അറിയിച്ചു. 25 മുതൽ തിയേറ്ററുകൾ തുറക്കാൻ നേരത്തെ സർക്കാർ അനുമതി നൽകിയെങ്കിലും ചില ആവശ്യങ്ങൾ ഉടമകൾ ഉന്നയിച്ചിരുന്നു. വിനോദ നികുതിയിൽ ഇളവ്, തിയേറ്റർ പ്രവർത്തിക്കാത്ത മാസങ്ങളിലെ KCB ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒഴിവാക്കൽ, കെട്ടിട നികുതിയിൽ ഇളവ് തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ഉടമകളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുമെങ്കിൽ മാത്രം തിയേറ്റർ തുറന്നാൽ മതിയെന്ന അഭിപ്രായം ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾക്കും സിനിമാ നിർമ്മാതാക്കൾക്കുമുണ്ട്. അതീവ ജാഗ്രത. മഴ ശക്തിപ്പെട്ടാൽ അപകട സാധ്യതയുള്ള പ്രദേശത്തും വീട്ടിലും പാർക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറണം. എമർജൻസി കിറ്റ് കരുതി വയ്ക്കണം. വാസയോഗ്യമല്ലാത്ത വീടുകളിലുള്ളവരെ ഇം നദീതീരത്തിനോട് ചേർന്ന് താമസിക്കുന്നവരെയും മാറ്റണം. അപായ സാധ്യത. മണ്ണിടിച്ചിൽ, ഉരുപൊട്ടൽ, വെള്ളപ്പൊക്കം, മരങ്ങൾ നിലം പൊത്തും, വൈദ്യുതി കമ്പികൾ പൊട്ടിവീഴും. മത്സ്യബന്ധനം പാടില്ല. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അലർട്ടിന്ന് യെല്ലോ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്. ഗ്രീൻ അലർട്ട് തൃശൂർ, മലപ്പുഴം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. നാളെ യെല്ലോ കാസർഗോഡ്, കൊല്ലം, ആലപ്പുഴ, ഓറഞ്ച് മറ്റു ജില്ലകളിൽ. 60-ദിന കർമ്മ പരിപാടിയുമായി കേന്ദ്രം. ജനന സർട്ടിഫിക്കറ്റ് പൗരത്വ രേഖയാക്കും. കരാറുകൾ, അവസരങ്ങൾ. ന്യൂഡൽഹി. ജനന സർട്ടിഫിക്കറ്റ് പൗരത്വ രേഖയാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം വിവിധ മന്ത്രാലയങ്ങളെ കൂട്ടിയിണക്കി നടപ്പാക്കുന്ന 60-ദിന കർമ്മ പരിപാടിയിലാണ് ഇതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുള്ളത്. നിലവിൽ രാജ്യത്ത് പൗരത്വം തെളിയിക്കുന്നതിന് മാത്രമായി ഒരു തിരിച്ചറിയൽ രേഖയില്ല. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളിലൂടെ ജനന സർട്ടിഫിക്കറ്റിനെ പൗരത്വവുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലെ ഡിജിറ്റൽ വിവേചനം ഒഴിവാക്കാൻ ചിലവ് കുറഞ്ഞ ടാബ്ലറ്റുകളും ലാപ്ടോപ്പുകളും സർക്കാർ നിർമ്മിക്കുന്നതാണ് മറ്റൊരു പ്രധാന പദ്ധതി. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകളും നൽകും. കേന്ദ്ര വിവരസാങ്കേതിക മന്ത്രാലയത്തിന് ചുമതല. ഏകീകൃത പരിസ്ഥിതി നിയമം കൊണ്ടുവരും. വിവിധ പദ്ധതികൾക്ക് സമയബന്ധിതമായി ഭൂമി ഏറ്റെടുക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇൻസെന്റീവ് നൽകും. വിവിധ മന്ത്രാലയങ്ങളെ സെക്രട്ടറിമാരുടെ പ്രധാനമന്ത്രി സെപ്റ്റംബർ 12 നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് 60-ദിന കർമ്മ പരിപാടി നിശ്ചയിച്ചത്. ഇത് നടപ്പാക്കുന്നതിനുള്ള മുൻനിര മന്ത്രാലയങ്ങളെ കാബിനറ്റ് സെക്രട്ടറി തിരഞ്ഞെടുത്തിട്ടുണ്ട്. പദ്ധതി സംബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങളും ആരായും. കരാറുകൾ, അവസരങ്ങൾ. വ്യാപാര കരാറുകളിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കുടുംബ വിവരങ്ങളുടെ ഏകോപനം നടപ്പാക്കും. വ്യാവസായിക സാഹചര്യ വികസനം. ഭരണപ്രക്രിയയിൽ സാങ്കേതിക വൽക്കരണം. സിവിൽ സർവീസ് പരിഷ്കരണം. വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് 10 മേഖലകളിൽ ചിലവ് കുറഞ്ഞ വ്യവസായങ്ങൾ. സ്റ്റാർട്ടപ്പുകൾക്കും നൈപുണ്യ വികസന പദ്ധതികൾക്കും മാർഗനിർദ്ദേശവും സഹായവും നൽകും. കോളേജുകൾക്ക് അവധി പരീക്ഷകൾ മാറ്റി. പാർട്ടിക്കകത്തെ കരാർ വിവാദം CPMൽ ചർച്ചയായേക്കും. നാട്ടുകാര്യം. ഇത് തോടല്ല, റോഡാണ്. ആഴംകുളത്തെ വെള്ളക്കെട്ട് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. റോഡിന്റെ അവസ്ഥയും ഭൂഘടനയും വെച്ച് നോക്കുമ്പോൾ ഇതിന് വേഗത്തിൽ പരിഹാരം കാണുക അസാധ്യമാണെന്നാണ് അധികൃതരുടെ മറുപടി. എന്നിരുന്നാലും വിദഗ്ധരുമായി ആലോചിച്ച് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കണം. ശശി കെ വെട്ടൂർ, ISRO റിട്ടയേർഡ് സയന്റിസ്റ്റ്. മുഖംമൂടി ശല്യം, സ്ത്രീകളും കുട്ടികളും ഭീതിയിൽ. കടക്കാവൂർ. 5 തെങ്ങ് കായ്ക്കര ഉടേവിളാകത്ത് മുഖംമൂടി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും ഭീതിയിൽ. ഈ പ്രദേശത്തിലെ സ്ത്രീകളും കുട്ടികളും മാത്രമായുള്ള വീടുകൾ ലക്ഷ്യമാക്കി രാത്രികാലങ്ങളിൽ പുലർച്ചയോടെയും മുഖംമൂടി ധരിച്ചെത്തുന്നവരുടെ ശല്യം വർദ്ധിച്ചതായാണ് പരാതി. 5 തെങ്ങ് കായ്ക്കരയിലും സമീപ പ്രദേശങ്ങളിലും സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നതായി ഇതിനു മുൻപ് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചയോടെ പ്രദേശത്തെ ഒരു വീട്ടിൽ മുഖംമൂടി ധരിച്ചതാൽ ജനലിലൂടെ ഒളിഞ്ഞോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കുട്ടി പേടിച്ച് നിലവിളിച്ചതോടെ ഇയാൾ മതിൽ ചാടിക്കടന്ന് ഓടിയിരുന്നു. തുടർന്ന് വീട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും 5 തെങ്ങ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയുമുണ്ടായി. സമാനമായ ദുരനുഭവം ഈ പ്രദേശത്തെ പല വീടുകളിലും ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. ഇതിനെതിരെ നിരവധി പരാതികളാണ് 5 തെങ്ങ് പോലീസിന് നൽകിയിട്ടുള്ളത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 5 തെങ്ങ് കലാപം, കോട്ട ഉപരോധ സമരം, 300-ാം വാർഷികവും വീരസ്മരണാചരണവും. കടക്കാവൂർ. 5 തെങ്ങ് കലാപത്തിന്റെയും 5 തെങ്ങ് ജനകീയ യുദ്ധം, കോട്ട ഉപരോധ സമരത്തിന്റെയും 300-ാം
വാർഷികവും വീര സ്മരണാചരണവും 25-ന് അഞ്ചുതങ്ങ് കോട്ടയ്ക്ക് സമീപം നടക്കുമെന്ന് സ്വാഗത സംഘാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന സെമിനാറിൽ വെള്ളനാട് രാമചന്ദ്രൻ ചരിത്രകാരൻ വിഷയം അവതരിപ്പിക്കും. അഡ്വക്കേറ്റ് സായികുമാർ, കയർഫെഡ് ചെയർമാൻ ഡോക്ടർ ബി സുരേന്ദ്രൻ, സുവനേന്ദ്രൻ, റിട്ടയേർഡ് പ്രൊഫസർ സോളമൻ അനിൽ എന്നിവർ പങ്കെടുക്കും. ബാങ്ക് ജീവനക്കാരുടെ ധർണ ആറ്റിങ്ങലിൽ. കടുവാപ്പള്ളിയിൽ നബിദിനാഘോഷ ആഘോഷങ്ങൾക്ക് സമാപനം. പതിവ് തെറ്റിക്കാതെ ശ്യാമളകുമാരി ടീച്ചർ. പെരുമാതുറയിലെ നബിദിനാഘോഷങ്ങൾക്ക് പദസ്വാഗതത്തിന്റെ ഇരട്ടി മധുരം. മുട്ടപ്പല്ല മുസ്ലിം ജമാഅത്തിൽ നബിദിനാഘോഷം. വൈദ്യുത കമ്പികൾ കേബിളുകളാക്കിയിട്ടും പഴയ കമ്പികൾ നീക്കം ചെയ്യുന്നില്ല. കടക്കാവൂർ അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി കമ്പികൾ കേബിളുകളാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പഴയ ലൈനുകൾ നീക്കം ചെയ്യാൻ നടപടികളില്ല. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണുള്ള അപകടങ്ങളും പ്രസരണ നഷ്ടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വൈദ്യുത വിതരണ കമ്പികൾ മാറ്റി കോടികൾ ചെലവഴിച്ച് കേബിളുകൾ സ്ഥാപിക്കാൻ നടപടിയായത്. ഇതിന്റെ ഭാഗമായി അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ വൈദ്യുതി കമ്പികൾ മാറ്റി പകരം കേബിൾ സ്ഥാപിക്കുകയായിരുന്നു. കേബിൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രദേശത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം നേരിട്ട് ലഭിക്കുമെന്നായിരുന്നു അധികൃതരുടെ വാദം. മരം മുറിച്ചു മാറ്റുന്നില്ല ആറ്റിങ്ങൽ. ഗവൺമെന്റ് നഴ്സറി സ്കൂൾ വളപ്പിൽ കടപുഴുകിയ മരം മുറിച്ചു നീക്കാത്തതിൽ പ്രതിഷേധം. അരുമാൻമുക്ക് ഇടവിളാകം UPS റോഡ് ഉദ്ഘാടനം. ചിറയൻകീഴ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവിൽ പുനർനിർമ്മാണം നടത്തിയ മംഗലപുരം ഗ്രാമപഞ്ചായത്ത് അരുമാൻമുക്ക് ഇടവിളാക UPS റോഡിന്റെ ഉദ്ഘാടനം വി ശശി എം എൽ എ നിർവഹിച്ചു. KTCT വിദ്യാഭ്യാസ അവാർഡ് വിതരണം. പ്രാദേശികം. ജില്ലയിൽ മഴ കനക്കും, ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം 2 നാൾ മഴ കനക്കുമെന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും നാളെയും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും കളക്ടർ ഡോക്ടർ നവജ്യോത് സിംഗ് ഖോസ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ച ശക്തമായി പെയ്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടായ നഗരസഭാ പ്രദേശങ്ങളിൽ വെള്ളം പൂർണ്ണമായും ഭാഗികമായും താഴ്ന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ബാലരാമപുരം വെള്ളായണി MLAP LM LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി. ക്യാമ്പിൽ കഴിയുന്നവരെ സന്ദർശിച്ച് അവരുടെ വിഷമങ്ങൾ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി. അന്നും അന്നം പുണ്യം പ്രവർത്തകർ ഭക്ഷണം എത്തിച്ചും ധരിക്കാനുള്ള വസ്ത്രങ്ങളുടെ അപര്യാപ്തതയുണ്ടെന്നും ക്യാമ്പിലുള്ളവർ ഗവർണറോട് പറഞ്ഞു. നഗരത്തിൽ നബിദിന സന്ദേശ റാലി. ലേബർ ഓഫീസിൽ ക്രടായി ജില്ലാ സെക്രട്ടറിക്ക് നേരെ യൂണിയൻ നേതാവിന്റെ കയ്യേറ്റം. ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് പ്രതിഷേധം. തിരുവനന്തപുരം കയറ്റിറക്ക് തൊഴിലാളികളുടെ കൂലിവർദ്ധന സംബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ നടന്ന യോഗത്തിനിടെ ക്രടായി ജില്ലാ സെക്രട്ടറിയെ INTUC നേതാവ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന പരാതി. തൊഴിലുടമയ്ക്ക് നേരെയുള്ള അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ക്രടായി ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കെട്ടിട നിർമ്മാതാക്കളും കരാർ കോൺട്രാക്ടർമാരും ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ അടച്ചും പ്രതിഷേധിക്കുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ജില്ലാ പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ, സെക്രട്ടറി എബ്രഹാം തോമസ്, ബിൽഡേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ചെയർമാൻ പി ഹരികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സി ദിവാകരന്റെ പുസ്തകപ്രകാശനം ഇന്ന് തിരുവനന്തപുരത്ത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര സമാപിച്ചു. നാഗർകോവിൽ തിരുവനന്തപുരത്തെ നവരാത്രി പൂജയ്ക്ക് ശേഷം ആചാരപ്രകാരം പത്മനാഭപുരത്തേക്ക് നവരാത്രി വിഗ്രഹങ്ങൾ തിരിച്ചെത്തി. ഇന്നലെ രാവിലെ കുഴിത്ര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 5:30 ആരംഭിച്ച ഘോഷയാത്ര 9:30 പത്മനാഭപുരത്ത് എത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം വാദ്യഘോഷങ്ങളും താലപ്പൊലിയുമെല്ലാം ഒഴിവാക്കിയിരുന്നു. കോട്ടവാതിക്കൽ എത്തിയ ഭക്തർ വിഗ്രഹങ്ങളെ ദേവാലയക്കെട്ട് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. കൊട്ടാരനടയിലും കുഴിത്തറ മഹാദേവ ക്ഷേത്രത്തിലും വെച്ച് വിഗ്രഹങ്ങൾക്ക് തമിഴ്നാട് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. 10 മണിയോടെ സരസ്വതി ദേവിയെ കോട്ടയ്ക്കുള്ളിൽ ആറാട്ടിനായി എഴുന്നള്ളിച്ചു. തുടർന്ന് ഉടവാളുമായി ഘോഷയാത്രയായി അകപടി സേവിച്ച കന്യാകുമാരി ദേവസ്വം ജീവനക്കാരൻ സുദർശനകുമാർ കൊട്ടാരം ചാർജ് ഓഫീസർ അജിത് കുമാറിന് ഉടവാൾ കൈമാറി. ദേവാലയക്കെട്ട സരസ്വതിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചതോടെ വേളിമല കുമാരസ്വാമി കുമാരകോവിലേക്ക് യാത്രയായി. 300 നങ്ക കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ തങ്ങിയ ശേഷം ഇന്ന് രാവിലെ ശുചീന്ദ്രത്തേക്ക് എഴുന്നള്ളം. സായി ഗ്രാമത്തിൽ സമൂഹ വിവാഹം. ലോർഡ്സ് ഹോസ്പിറ്റൽ ഹെർണിയ നിർണയ ക്യാമ്പ് തിരുവനന്തപുരത്ത്. ഗാന്ധി ദർശൻ സമിതി ഉപവാസം നാളെ. ഇന്നലെ 961 പേർക്ക് കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 963 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1056 പേർ രോഗമുക്തരായി. 9.2% TRP നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 10427 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 1591 പേരെ നിരീക്ഷണത്തിലാക്കി. 2461 പേർ രോഗലക്ഷണങ്ങളില്ലാതെ നിരീക്ഷണകാലം പൂർത്തിയാക്കി. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഒഴിവ് തിരുവനന്തപുരം. മണ്ണന്തല സർക്കാർ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സതിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് 25 രാവിലെ 10 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തും. BCOM റെഗുലർ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് യോഗ്യതയിൽ ഉദ്യോഗാർത്ഥികൾ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ടെത്താം. ഫോൺ 0472540494. ആദ്യ ബാച്ച് ആരംഭിച്ചു തിരുവനന്തപുരം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിൽ കീലെ അഭിമുഖ്യത്തിൽ വഞ്ചിയൂരിൽ ഉപ്പടം മൂട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന അഖിലേ സിവിൽ സർവീസ് അക്കാദമിയിൽ ആദ്യ റെഗുലർ ബാച്ച് ആരംഭിച്ചു. ഇന്ധന വിലക്കുതിപ്പ്, വില്ലൻ കേന്ദ്ര സംസ്ഥാന നികുതി. 2014 മുതൽ നികുതി വർദ്ധിച്ചിരുന്നില്ലെങ്കിൽ പെട്രോൾ ഇപ്പോൾ 64 രൂപയ്ക്കും ഡീസൽ 56 രൂപയ്ക്കും വിൽക്കാമായിരുന്നു.
കണക്കുകൾ പറയുന്ന നികുതിക്കഥ. പെട്രോൾ ഇപ്പോൾ അടിസ്ഥാന വില 38.93, കേന്ദ്ര എക്സൈസ് 9.48, ഡീലർ കമ്മീഷൻ 2, കേരളത്തിലെ വിൽപ്പന നികുതി 13.82, റീറ്റെയിൽ വില 64.21. ചരക്കുകൂലിക്ക് പുറമെ വിലയിൽ പ്രാദേശിക വ്യത്യാസമുണ്ടാകും. കേരവട്ടിലെ സമരം സർക്കാർ ഇടപെടുമെന്ന് ചെയർമാൻ. വർക്ക് ഫ്രം ഹോമിലൂടെ 20 ലക്ഷം പേർക്ക് പുതിയ തൊഴിൽ, മുഖ്യമന്ത്രി. തിരുവനന്തപുരം സംസ്ഥാനത്തെ തൊഴിലില്ലാത്ത 20 ലക്ഷം പേർക്ക് വർക്ക് ഫ്രം ഹോമിലൂടെ തൊഴിൽ നൽകാനുള്ള നടപടികൾ തുടങ്ങിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് കാലത്ത് വീട്ടിൽ നിന്ന് ജോലി ചെയ്തതിൽ നിന്നാണ് പുതിയ ആശയം രൂപപ്പെട്ടത്. NGO യൂണിയനും KGOയും സംയുക്തമായി നടത്തിയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്താകമാനമുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ഫ്രം ഹോം പ്രകാരം പുതിയ ജോലികൾ നൽകാനാകുമോ എന്ന് വിലയിരുത്തി. ഇതിനായി ലോകത്താകമാനമുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാരംഭ നടപടികൾ കൈക്കൊള്ളാൻ കെ ഡെസ്കിനെ ചുമതലപ്പെടുത്തി. വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനായില്ലെങ്കിൽ വീടിനടുത്ത് ഒരു കേന്ദ്രം സ്ഥാപിക്കും. അവിടെ ഒരു കൂട്ടം പേരെ ഒരുമിച്ചിരുത്തി വിവിധ സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യിക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത്. വിവാഹത്തിന് ശേഷം ജോലി ഉപേക്ഷിച്ചവരും കുട്ടികളെ നോക്കി കഴിയുന്ന യുവതികൾക്കുമെല്ലാം ഇതിലൂടെ ജോലി നൽകാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലപ്പെടുത്താനുള്ള പരീക്ഷണമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിൽ യുവതി അപമാനിച്ച ചെന്നൈ സ്വദേശി പിടിയിൽ. കൊച്ചി. യുവതിയെ ഫേസ്ബുക്കിലൂടെ അപമാനിച്ച തമിഴ്നാട് സ്വദേശിയെ കൊച്ചി സൈബർ ക്രൈം പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടി. ചെന്നൈ കൃഷ്ണഗിരി സ്വദേശി വിജയകുമാറാണ് 31 അറസ്റ്റിലായത്. കഴിഞ്ഞ നവംബർ 22 കേസിനാസ്പദമായ സംഭവം. അദാനി കോർപ്പറേഷൻ പോര്, കൊച്ചി സിറ്റി ഗ്യാസ് 5 കൊല്ലമായി തൃശങ്കുവിൽ. കൊച്ചി വീടുകളിൽ പൈപ്പ് ലൈനിലൂടെ പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി 5 വർഷമായി തൃശങ്കുവിൽ. അദാനി ഗ്യാസും കൊച്ചി കോർപ്പറേഷനും തമ്മിലുള്ള കിടമത്സരമാണ് കാരണം. ക്ഷേത്ര സ്വത്തുക്കൾ ആചാരവിരുദ്ധമായി ഉപയോഗിക്കുന്നതിനെതിരെ ഭക്തജന കൂട്ടായ്മ. തൃശൂർ. കേരള ഗാന്ധി കെ കേളപ്പന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാക്കണമെന്ന് തൃശൂരിൽ നടന്ന ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ക്ഷേത്രങ്ങൾക്ക് സർക്കാർ നിയമപരമായി നൽകി വരുന്ന ധനസഹായം കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്ര സ്വത്തുക്കൾ ക്ഷേത്രാചാര വിരുദ്ധമായി ഉപയോഗിക്കുന്നതിനെതിരെ ഭക്തജന കൂട്ടായ്മ രൂപീകരിക്കാനും സമ്മേളനം തീരുമാനിച്ചു. കൃഷിഭവനുകൾക്ക് റാങ്കിടുന്നു, ജോലിഫാരം നോക്കി AB വിഭാഗങ്ങളായി തിരിക്കും. അധിക ജീവനക്കാരെ പുനർവിന്യസിക്കും, ഉദ്യോഗസ്ഥർക്ക് എതിർപ്പ്. 119,866 കുടുംബങ്ങൾ പുതുതായി റേഷൻ മുൻഗണനാ പട്ടികയിൽ. അർഹതയില്ലാത്തവർ മുൻഗണനാ കാർഡ് തിരിച്ചേൽപ്പിച്ചത് ഗുണമായി. സംസ്ഥാനത്ത് 119,866 കുടുംബങ്ങൾക്ക് പുതുതായി മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കും. അർഹതയില്ലാത്തവർ കൈവശം വെച്ചിരുന്ന കാർഡുകൾ തിരിച്ചേൽപ്പിച്ചതിനെ തുടർന്നാണിത്. ആകെ 86,216 MAY മഞ്ഞ, PHH പിങ്ക് കാർഡുകളാണ് തിരികെ ലഭിച്ചത്. നേരത്തെ അവശേഷിച്ചവർ ഉൾപ്പെടെയാണ് മുൻഗണനാ പട്ടികയിലേക്ക് 119,866 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയത്. വാട്ടർ അതോറിറ്റി കൺട്രോൾ റൂം. വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് വാട്ടർ അതോറിറ്റിയിൽ 27 മണിക്കൂർ കൺട്രോൾ റൂമുകൾ തുടങ്ങി. വെള്ളയമ്പലത്തെ വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തും ജില്ലാ കൺട്രോൾ റൂമുകളിലും പരാതികൾ അറിയിക്കാം. നെതർലാൻഡ്സ് മാതൃകയുടെ തുടർ നടപടിയെപ്പറ്റി ആർക്കും അറിയില്ല, വിമർശനവുമായി ചെറിയാൻ ഫിലിപ്പ്. റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിൽ നായികയായ ലേക്ക് ജോലി. തൃശൂർ. PSC റാങ്ക് പട്ടികയിലുള്ളവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരത്തിലൂടെ ശ്രദ്ധേയായ ലയ രാജേഷിന് ബിരുദ പഠനത്തിനിടെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ലാൻഡ് റവന്യൂ വകുപ്പിൽ ജോലി. അഡ്വൈസ് മെമ്മോ ലഭിച്ച ശേഷം നിയമന ഉത്തരവിനുള്ള കാത്തിരിപ്പിലാണ് ലയ. തോരാമഴയിലും മുടങ്ങാതെ വാക്സിൻ. 10 ദിവസത്തിനിടെ 9.83 ലക്ഷം പേർക്ക് വാക്സിൻ. പോളിടെക്നിക് 2 സ്പോട്ട് അഡ്മിഷൻ 21 മുതൽ. കെൽട്രോണിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. സ്പോർട്സ് കോട്ട ഭിന്നശേഷി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിക്ടേഴ്സിൽ വെള്ളി വരെ റെഗുലർ ക്ലാസ് ഇല്ല. പൊതു സിവിൽ കോഡ് അനിവാര്യം. സുന്ദരം ഗോവിന്ദ് എഴുതിയ ഒരു ലേഖനമാണ്. ഇന്ത്യയിൽ പൊതു സിവിൽ കോഡ് വേണമെന്ന ആവശ്യം ഉയർന്നിട്ട് നാളെയായി. 1950 ഭരണഘടന നിലവിൽ വന്ന ശേഷവും ഇന്ത്യയിലെ വിവിധ മതങ്ങളിൽപ്പെട്ടവർ വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം എന്നീ കാര്യങ്ങളിൽ ഇവരുടെ മതം അനുശാസിക്കുന്ന നിയമങ്ങളാണ് പിന്തുടരുന്നത്. ഹിന്ദു പുരുഷൻ മരിച്ചാൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും അമ്മയ്ക്കും സ്വത്തിന് തുല്യാവകാശം നൽകുന്നു. സ്ത്രീയാണ് മരിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് അവകാശമില്ല. എന്നാൽ ക്രിസ്ത്യാനിയുടെ ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ 1/3 അവകാശവും കുട്ടികൾക്ക് തുല്യാവകാശവും നൽകുന്നു. ഇക്കാരണങ്ങളാലാണ് പൊതു സിവിൽ കോഡ് അനിവാര്യമെന്ന് സുന്ദരം ഗോവിന്ദ് ലേഖനം എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് എഡിറ്റോറിയൽ കഠിന ശിക്ഷയാകുന്ന വാട്ടർ ബിൽ. വാട്ടർ ബിൽ ഉയർന്ന വാട്ടർ ബിൽ വാട്ടർ അതോറിറ്റി നൽകുന്നതിനെ കുറിച്ചാണ് ആദ്യ എഡിറ്റോറിയൽ. കഠിന ശിക്ഷയാകുന്ന വാട്ടർ ബിൽ, കർഷകർ നിയമം കയ്യിലെടുക്കരുത്. രണ്ടാമത്തെ എഡിറ്റോറിയൽ, ലക്കിംപൂരിൽ സമരം തുടർന്ന കർഷകരുടെ ഇടയിലേക്ക് വാഹനമോടിച്ച് കയറ്റിയതിലും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലും 8 പേർ മരിക്കാനിടയ സംഭവം തികച്ചും നിർഭാഗ്യകരമാണ്. ഈ അക്രമ സംഭവത്തെ ജനാധിപത്യവാദികൾ ആരും ന്യായീകരിക്കില്ല. കർഷക സമരം കൂടുതൽ രൂക്ഷമാക്കാനും ഈ സംഭവം ഇടയാക്കി. അതുകൊണ്ട് കർഷകർ നിയമം കയ്യിലെടുക്കരുത് എന്നാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. പ്രവാസികളെ പീഡിപ്പിക്കുന്ന വിമാന കമ്പനികൾ. കോവിഡിന്റെ പേരിൽ പ്രവാസികളോട് കേന്ദ്ര സർക്കാരും വിമാന കമ്പനികളും തുടരുന്ന പീഡനങ്ങൾക്ക് അർഹതയില്ല. 2 മാസമായി വിമാനത്താവളത്തിൽ നിന്ന് പ്രവാസികൾ അനുഭവിക്കുന്ന സാമ്പത്തികവും മാനസികവുമായ സംഘർഷങ്ങൾ പറഞ്ഞറിയിക്കാനാവില്ല. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച RT-PCR റിസൾട്ട് 41 മണിക്കൂറിനുള്ളിൽ നെഗറ്റീവായ ശേഷമാണ് ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുത്ത് ഒരു പ്രവാസി വിമാനത്താവളത്തിലെത്തുന്നത്. 2 മാസമായി വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് 3 മുതൽ 6 മണിക്കൂർ മുമ്പ് വരെ റാപ്പിഡ് ടെസ്റ്റ് ഉണ്ട്, അതായത് ആന്റിജൻ ടെസ്റ്റ്. എന്നാൽ ആന്റിജൻ ടെസ്റ്റ് പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിലവിലിരിക്കുകയാണ്, ഈ ടെസ്റ്റ് എന്നോർക്കണം. ലേഖനം നീണ്ടുപോകുന്നു. പ്രവാസികളെ പീഡിപ്പിക്കുന്ന വിമാന കമ്പനികൾ.
ഇംഗ്ലീഷ് വാക്കുകൾ മൊഴി മാറ്റണമോ? തമിഴ് ചെയ്യുന്നത് പോലെ ഇനിയെങ്കിലും ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മൊഴി മാറ്റി ഉപയോഗിക്കുക. നമ്മുടെ ഭാഷ വളരേണ്ടത് മറ്റു ഭാഷകളിൽ നിന്ന് വാക്കുകൾ അതേപടി കടം കൊണ്ടിട്ടല്ല. ശ്രീ ശാന്തൻ എഴുതിയ ഒരു ലേഖനമാണ്. പുതിയ ആംഗലേയ പദങ്ങൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ മൊഴി മാറ്റാതെയാണ് കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ആരോഗ്യം, കമ്പ്യൂട്ടർ, ധനതത്വശാസ്ത്രം, ഭൂമിശാസ്ത്രം, വാനശാസ്ത്രം, സമുദ്രശാസ്ത്രം, ഗതാഗതം, വിവര സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ ശാസ്ത്രശാഖകളുടെ വ്യവഹാര ഭാഷയിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പരിഭാഷപ്പെടുത്താതെ അതേപടി ഉപയോഗിക്കുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാണെങ്കിൽ എത്രയോ വാക്കുകളാണ് ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിച്ച് വരുന്നത്. ഇതാണ് ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഏറ്റെടുത്ത സ്ഥലത്ത് വ്യവസായ പാർക്കിന്റെ ശ്രമം. കണ്ണൂർ സൈബർ പാർക്ക് പാഴ് വാഗ്ദാനമായി. മലബാറിന്റെ ഐ ടി വികസന സ്വപ്നങ്ങൾക്ക് മേൽ കരിനിരലായി. 10 വർഷം പിന്നിട്ടിട്ടും തറക്കല്ലിൽ നിന്ന് ഉയരാതെ. കണ്ണൂർ എരമം സൈബർ പാർക്ക് വി എസ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് മതിൽക്കെട്ടുകളിൽ കാട് പിടിച്ചു കിടക്കുന്നത്. കണ്ണൂർ സൈബർ പാർക്ക് പാഴ് വാഗ്ദാനമായി. മുരുകൻ കാട്ടാക്കടയ്ക്കും ജി വേണുഗോപാലിനും പുരസ്കാരം. ഡി തങ്കപ്പനാർക്ക് സഹവാർത്ത സമ്മാൻ. പാർട്ടിക്കകത്തെ കരാർ വിവാദം സി പി എമ്മിൽ ചർച്ചയായേക്കും. സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം അടുത്ത മാസം 6-7 ചേരും. കരാറുകാരെ ചൊല്ലി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മന്ത്രി മുഹമ്മദ് റിയാസും എ എൻ ഷംസീർ എം എൽ എയും ഇടഞ്ഞു നിൽക്കുന്നതടക്കമുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. 5 പ്രതിക്ക് ജാമ്യമില്ല. 2 വർഷം നീണ്ട പീഡനം, പിന്നെ വിവാഹ വാഗ്ദാനം. മോൺസണെതിരെ പോക്സോ കേസും. സൗന്ദര്യവർദ്ധക ചികിത്സാ കേന്ദ്രത്തിലെ ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പ് നൽകി കല്ലൂരിലെ വാടക വീട്ടിൽ താമസിപ്പിച്ച് നിരന്തരം പീഡിപ്പിച്ചെന്ന പരാതിയിൽ പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെതിരെ പോക്സോ കേസെടുത്തു. ദേശീയപാത വികസനം നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ വിപണി വില പരിഗണിക്കണം. കൊച്ചി ദേശീയപാത വികസനത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ വിപണി വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും സമഗ്രമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ലോട്ടറിയുടെ സെറ്റ് നിയന്ത്രിക്കും. 12 ടിക്കറ്റിലധികം സെറ്റായി വിൽക്കുന്നത് നിയമവിരുദ്ധം. കൊച്ചി ലോട്ടറി ടിക്കറ്റുകൾ നമ്പറിന്റെ അവസാനത്തെ 4 ഒരേ രീതിയിൽ വരുന്ന വിധം സെറ്റാക്കി വിൽക്കുന്നത് നിയന്ത്രിക്കാൻ കേരള ലോട്ടറി വകുപ്പിന്റെ നീക്കം. 12 ടിക്കറ്റിലധികം ഒരാൾ സെറ്റായി വിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ എല്ലാ ജില്ലയിലും ഇത്തരം വിൽപ്പന വേഗമാണെന്ന് ലോട്ടറി ഇന്റേണൽ വിജിലൻസ് വിഭാഗം കണ്ടെത്തി. എറണാകുളം, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇക്കാര്യത്തിൽ മുന്നിൽ. അന്യ സംസ്ഥാന ലോട്ടറി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് അധികൃതർ പറയുന്നു. കിടപ്പരോഗിയായ വിത്രനെ ഭാര്യ കഴുത്തറുത്ത് കൊന്നു. പക്ഷാഘാതം മൂലം 11 കിടപ്പിലായിരുന്ന വൃദ്ധനെ ഭാര്യ കഴുത്തറുത്ത് കൊന്നു. ആനാവർ വള്ളിച്ചിറ കാവുള്ള ഒലിപ്പുറത്ത് രോഹിണി ഭവനിൽ ഗോപി എന്ന ജ്ഞാനദാസ് 74 ഭാര്യ സുമതി 69 കറിക്കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ 9 നാടിനെ നടുക്കിയ സംഭവം. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, ഇന്നലെ രാവിലെ 7 മകൻ ഇരുവർക്കും ചായ കൊടുത്ത് ഗോപിയെ കുളിപ്പിച്ച ശേഷം സ്വന്തം ഷെഡിലേക്ക് പോയി. 9 പ്രഭാത ഭക്ഷണവുമായി മടങ്ങിയെത്തിയപ്പോഴാണ് അച്ഛൻ ചോരവാർന്ന് തറയിൽ കിടക്കുന്നത് കണ്ടത്. ഉടനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് സമീപത്തെ പുരയിടത്തിൽ സുമതിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഇവരെ നെയ്യാറ്റിങ്കര ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ഡോക്ടറുടെ മുന്നിലായിരുന്നു സുമതിയുടെ കുറ്റസമ്മതം. മകന്റെ പിന്തുണയോടെയാണ് സുമതി ഭർത്താവിനെ നോക്കിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന സുമതിയെ പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുമെന്ന് മാരായമുട്ടം പോലീസ് അറിയിച്ചു. ഗോപിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വിട്ടു നൽകും. സർക്കാരിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് കുറിച്ചിയിൽ ഹോട്ടലുടമ ജീവനൊടുക്കി. കുറിച്ചി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാരിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ശേഷം ഹോട്ടലുടമ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. കുറിച്ചിയിലെ വിനായക ഹോട്ടലുടമ കനകക്കുന്ന് ഗുരുദേവ ഭവനിൽ സരിൻ മോഹനാണ് 42 മരിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ്. അശാസ്ത്രീയമായ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സർക്കാരാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് സരിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു. മദ്യക്കടകൾ തുറക്കുകയും ആളെ കൂട്ടി പാർട്ടി പരിപാടികൾ നടത്തുകയും ചെയ്ത സർക്കാർ ഹോട്ടലുകാരെ മാത്രം പ്രതിസന്ധിയിലാക്കി. കോവിഡ് കാലത്ത് സർക്കാർ സഹായം നൽകിയില്ലെന്നും പോസ്റ്റിൽ പറഞ്ഞു. ഷാറൂഖിനെ മുണ്ടുടുപ്പിച്ച സജ്ജയ് ഓർമ്മയായി. മാന്നാർ കോൺബനേഗ ക്രോർപതി മത്സരത്തിലേക്ക് ക്ഷണം ലഭിച്ച ആദ്യ മലയാളി. മാന്നാർ പഞ്ചായത്ത് 16 വാർഡിലെ കുട്ടമ്പേരു ജയശ്രീയിൽ സജ്ജയ് 59 നിര്യാനായി സംസ്കാരം നടത്തി. സിവിൽ സർവീസ് പരീക്ഷയിൽ 3 റാങ്ക് നേടിയിട്ടും ഉന്നത ജോലി വേണ്ടെന്ന് വെച്ച് ബിസിനസ്സിലേക്ക് തിരിഞ്ഞ അപൂർവതയും സജ്ജയിന്റെ ജീവിതത്തിലുണ്ട്. 1990 മാന്നാറിലെ ആദ്യ ഗ്യാസ് ഏജൻസി തുടങ്ങിയായിരുന്നു. കുഞ്ഞിനെ തട്ടിയെടുത്തെന്ന യുവതിയുടെ പരാതി. മാതാപിതാക്കൾക്കെതിരെ കേസ്. വിവാഹത്തിന് മുൻപ് പ്രസവിച്ച കുഞ്ഞിനെ തട്ടിയെടുത്തെന്ന യുവതിയുടെ പരാതിയിൽ മാതാപിതാക്കൾക്കെതിരെ കേസ്. SFI മുൻ നേതാവും പേരൂർക്കട സ്വദേശിയുമായ അനുപമയും DYFI മുൻ മേഖലാ പ്രസിഡന്റ് അജിത്തും കഴിഞ്ഞ ഏപ്രിലിൽ നൽകിയ പരാതിയിലാണ് ഇന്നലെ പേരൂർക്കട പോലീസ് കേസെടുത്തത്. റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അടച്ചുപൂട്ടുന്നു. കോഴിക്കോട് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അടച്ചുപൂട്ടാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ പ്രിൻസിപ്പൽ സാമ്പത്തിക ഉപദേഷ്ടാവ് സജീവ് സന്യാലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സമാന സ്വഭാവമുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലയിപ്പിക്കുന്നതാണ് ഉചിതമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിലനിർത്താൻ റെയിൽവേ ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അടച്ചുപൂട്ടുന്നത് കേരളത്തെ ബാധിക്കില്ലെന്ന് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാതി വഴിയിലായി പദ്ധതികൾ.
മുംബൈ ഛത്രപതി ശിവജി ടെർമിനലിന് പുറമെ ന്യൂഡൽഹി നാഗ്പൂർ ജയ്പൂർ അമൃത്സർ ഗ്വാളിയർ സബർമതി റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിൽക്കുകയാണ്. ഒടുവിലായി സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൽ ടെൻഡർ നൽകിയതുമായി ആണ് കോർപ്പറേഷൻ അടച്ചുപൂട്ടുമ്പോൾ പദ്ധതികൾ നീളാനിടയാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കോവിഡ് പ്രതിരോധം പ്രത്യേക ജാഗ്രത. പനി, ചുമ, തൊണ്ടവേദന, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ മറച്ചുവെക്കരുത്. ക്യാമ്പിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം. ഒരാൾ പോസിറ്റീവ് ആയാൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ കഴിയണം. എല്ലാവരും മാസ്ക് ധരിക്കണം. ഭക്ഷണം മാസ്ക് മാറ്റി കൂട്ടത്തോടെ ഇരുന്ന് കഴിക്കരുത്. കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗുരുതര രോഗികൾ എന്നിവരുമായി അടുത്തിടപഴകരുത്. വീണ്ടും ചരിത്രത്തിലേക്ക് തുറന്ന് ഇടുക്കി ഡാം. ഇടുക്കി സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കെ നിറഞ്ഞു തുളുമ്പുന്ന ഇടുക്കി ജലസംഭരണിയുടെ ഭാഗമായ ചെറുതോണി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളിൽ 3 തുറന്നു. ജലം പെരിയാറിലേക്ക് 2, 3, 4 നമ്പർ ഷട്ടറുകൾ 35 cm വീതം ഉയർത്തി സെക്കൻഡിൽ 100,000 L ജലം പുറത്തേക്ക്. ഇതിനു മുമ്പ് 2018 ഇത് 5 തവണയാണ് ഇടുക്കി അണക്കെട്ട് തുറക്കുന്നത്. ഇതിനു മുമ്പ് 1981 ഒക്ടോബർ 29, 1992 ഒക്ടോബർ 12, 2018 ആഗസ്റ്റ് 9, 2018 ഒക്ടോബർ 6, 1981 11 ദിവസവും, 1992 13 ദിവസവും ഷട്ടറുകൾ ഉയർത്തി. പിന്നീട് 26 ശേഷം പ്രളയത്തെ തുടർന്ന് 2018 ആഗസ്റ്റ് 9 ഡാം തുറന്നത്. വൈകിട്ടോടെ 5 ഷട്ടറുകളും ഉയർത്തി. കുത്തിയൊലിച്ച വെള്ളം ചെറുതോണി ടൗണിനെ താറുമാറാക്കി. പെരിയാർ, ആലുവ അടക്കം എറണാകുളത്തെ പല സ്ഥലങ്ങളും മുങ്ങി. പ്രളയ മുന്നറിയിപ്പ്, കരുതലോടെ കടലിന്റെ മക്കൾ. ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകൾ തുറന്നതും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന അതിതീവ്ര മഴയും കണക്കിലെടുത്ത് പ്രളയ സാധ്യതാ മേഖലകളിൽ ഇത്തവണയും കടലിന്റെ മക്കൾ രക്ഷാപ്രവർത്തനത്തിന് സജ്ജരായി. 2018 പ്രളയകാലത്ത് രക്ഷകരായ വൈപ്പിങ്കരയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഇന്നലെ വള്ളവുമായി പെരിയാറിന്റെ തീരത്തേക്ക് കുതിച്ചെത്തിയത്. പ്രകൃതിക്ഷോഭം നേരിടാൻ ജനങ്ങളും ഒരുങ്ങണം. സർക്കാർ ചെയ്യേണ്ടത് പഞ്ചായത്തുകളിൽ കാലാവസ്ഥ റഡാറുകൾ സ്ഥാപിക്കുക, കാലാവസ്ഥ മുന്നറിയിപ്പ് പതിവായി നൽകുക. ഗ്രീഷ്മകാലത്തേക്കും ദീർഘകാലത്തേക്കും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഭൂകമ്പത്തെ അതിജീവിക്കുന്ന അഭയ കേന്ദ്രങ്ങൾ ഒരുക്കണം. സുസജ്ജമായ രക്ഷാസേനയ്ക്ക് രൂപം നൽകുക. ജനങ്ങൾ ചെയ്യേണ്ടത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണുക. മാറി താമസിക്കേണ്ടി വന്നാൽ മടിക്കരുത്. മരുന്നുകൾ ഉൾപ്പെടെ അവശ്യ സാധനങ്ങളുടെ ലിസ്റ്റ് ബാഗിൽ സൂക്ഷിക്കുക. പെരിയാറിലെ ജലനിരപ്പ് ആശങ്ക വേണ്ടെന്ന് മന്ത്രി. കുട്ടനാട്, അപ്പർ കുട്ടനാട് ദുരിതത്തിൽ മുങ്ങി. കൺസൾട്ടൻസി അട്ടിമറിയിൽ മുങ്ങി. റൂം ഫോർ റിവർ. തിരുവനന്തപുരം. പ്രളയത്തെ നേടുന്നതിൽ ലോകത്തിന് മാതൃകയായ നെതർലാൻഡ്സിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഒരു പ്രതിരോധ മാർഗം നിർദ്ദേശിച്ചു. പേര് റൂം ഫോർ റിവർ. വെള്ളമൊഴുകിപ്പോകാൻ നദികളിലും മറ്റും ആവശ്യമായ ഇടമുണ്ടാക്കുന്ന പദ്ധതിയാണ്. പക്ഷേ തുടക്കത്തിൽ അട്ടിമറിക്കപ്പെട്ടു. അന്ന് ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന വിശ്വാസ് മേത്ത കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കാനുള്ള ടെൻഡറിൽ തരികിട കാട്ടിയതോടെയാണ് മുങ്ങിപ്പോയത്. പ്രകൃതിക്ഷോഭം. 8 4.75 കോടി മരണം. 39 റവന്യൂ മന്ത്രി. ഇടുക്കി ഡാമിന് ദിവസം നഷ്ടം 6 കോടിയുടെ വെള്ളം. സ്കോട്ട്ലാൻഡ് അരികെ PNG പുറത്ത്. ഡെൻമാർക്ക് ഓപ്പൺ, സിന്ധു മുന്നോട്ട്. 40% സീറ്റ് വനിതകൾക്ക്. UP തിരഞ്ഞെടുപ്പ് ചരിത്ര പ്രഖ്യാപനമായി കോൺഗ്രസ്. ന്യൂഡൽഹി. അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40% സീറ്റുകളിലും വനിതകളെ മത്സരിപ്പിക്കുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പ്രഖ്യാപിച്ചു. പാചകവാതക കണക്ഷനും 2,000 രൂപയും മാത്രം നൽകിയാൽ മാത്രം വനിതാ ശാക്തീകരണമാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമാന പദ്ധതികളെ വിമർശിച്ച് പ്രിയങ്ക പറഞ്ഞു. വ്യാജ മാർക്ക് ലിസ്റ്റ്. BJP MLA 5 തടവ്. ബംഗ്ലാദേശ് കലാപം അപലപിച്ച് UN. കല്ലിന് പകരം വൃക്ക നീക്കം ചെയ്തു. രോഗി മരിച്ചു. ആശുപത്രിക്ക് 11 പിഴ. ന്യൂഡൽഹി. ഗുജറാത്തിൽ ശസ്ത്രക്രിയയിലൂടെ മൂത്രാശയത്തിലെ കല്ല് നീക്കം ചെയ്യുന്നതിന് പകരം വൃക്ക എടുത്തു മാറ്റിയ രോഗി മരിച്ചു. സംഭവത്തിൽ കുടുംബത്തിന് 11.23 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ആശുപത്രിയോട് ഉത്തരവിട്ട് ഉപഭോക്തൃതർക്ക പരിഹാരം കോടതി. ബംഗ്ലാദേശ് കലാപം അപലപിച്ച് UN. വാഷിംഗ്ടൺ. ബംഗ്ലാദേശിൽ ദുർഗാപൂജയോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തെ തുടർന്ന് രാജ്യമെമ്പാടുമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും. സോഷ്യൽ മീഡിയയിലെ വേജ പ്രചരണങ്ങളെ തുടർന്ന് നടന്ന അക്രമ സംഭവങ്ങൾ അങ്ങേയറ്റം നിർഭാഗ്യകരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും UN പ്രതികരിച്ചു. സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും UN ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അമേരിക്കയും കലാപത്തെ ശക്തമായി അപലപിച്ചു. ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യ അവകാശമാണെന്നും മതപരമായ വിശ്വാസങ്ങൾക്ക് അപ്പുറം ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നും US വക്താവ് പ്രതികരിച്ചു. അതേസമയം കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വ്യാജ മാർക്ക് ലിസ്റ്റ്. BJP MLA 5 തടവ്. വ്യാജ മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് കോളേജിൽ ബിരുദ പ്രവേശനം നേടിയ സംഭവത്തിൽ അയോധ്യയിലെ ഗോസായി ഗഞ്ചിൽ നിന്നുള്ള BJP MLA ഇന്ദ്രപ്രതാപ് തിവാരിക്ക് 5 തടവ് ശിക്ഷയും 8,000 രൂപ പിഴയും വിധിച്ച് കോടതി. വ്യാപാര സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ, US, ഇസ്രയേൽ, UAE ധാരണ. ടെല്ലവീവ്. സാങ്കേതിക വിദ്യ, സമുദ്ര സുരക്ഷ, വ്യാപാരം, ഗതാഗതം എന്നീ മേഖലകളിൽ ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ, അമേരിക്ക, ഇസ്രയേൽ, UAE
ധാരണ നാല് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത വെർച്വൽ മീറ്റിംഗിലാണിത്. ചർമ്മങ്ങൾ യുവാവ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ നെടുമങ്ങാട്. വലിയമല പേരല കൊച്ചുവീട് വീട്ടിൽ ശശി കമല ദമ്പതികളുടെ മകൻ സന്തോഷിനെ 28 വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. രാജശേഖരൻ നായർ കുണ്ടറ. സുരഭി ബാലരാമപുരം വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു, വെള്ളറട. തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ കുടയാൾ മുണ്ടനാട് മേലെ കുറിച്ച് വീട്ടിൽ ശ്രീകുമാറിന്റെ ഭാര്യ ശ്രീകല 52 കുഴഞ്ഞു വീണ് മരിച്ചു. പനിയായിട്ടും തുക്കുടു അച്ഛനപ്പം എത്തി ഡാം തുറക്കുന്നത് കാണാൻ. പ്രളയം ഉത്തരാഖണ്ഡിൽ 34 മരണം, ചാർദാം തീർത്ഥാടകർ കുടുങ്ങി. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വൻ പ്രളയത്തിൽ ഉത്തരാഖണ്ഡിൽ 34 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. രാംഗഡ് ഗ്രാമത്തിൽ മണ്ണിടിച്ചിൽ 10 പേർ മണ്ണിനടിയിലായി. ഒട്ടേറെ വീടുകളും പാലങ്ങളും ഒലിച്ചുപോയി. നൈനിട്ടാൾ ഒറ്റപ്പെട്ടു. വെള്ളക്കെട്ടിൽ വീണ് വൃദ്ധൻ മരിച്ചു തിരുവല്ലയിൽ. രവീന്ദ്ര പണിക്കർ 72. 1.42 കോടിയുടെ സ്വർണം പിടിച്ചു. മട്ടന്നൂർ കണ്ണൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1.42 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. ഷാർജയിൽ നിന്നുള്ള ഗോഫസ്റ്റ് വിമാനത്തിലെ മാഹി പള്ളൂരിലെ മുഹമ്മദ് ഷാൻ ഷാർജയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കോഴിക്കോട് വളയം സ്വദേശി ആഷിഫ് കല്ലിൽ എന്നിവരിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. ജി സുന്ദരേശൻ കോൺട്രാക്ടർ അനുസ്മരണം ജലവിതരണം മുടങ്ങും. തിരുവനന്തപുരം പൂജപ്പുര ജംഗ്ഷനിൽ ജല അതോറിറ്റി കരമന സെക്ഷൻ പരിധിയിൽ വരുന്ന കുടിവെള്ള പൈപ്പ് ലൈനിൽ അടിയന്തര അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ തിരുമല കുന്നപ്പുഴ വലിയവിള ഇലിപ്പോട് മരുതൻകുഴി പുന്നയ്ക്കാമുകൾ പൂജപ്പുര വട്ടവിള തമലം കാലടി പാപ്പനംകോട് കരമന മേലാറന്നൂർ മരുതൂർക്കടവ് തളിയിൽ തില്ലിപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 7 മുതൽ അടുത്ത 24 മണിക്കൂർ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. കാശ്മീരിലെ അക്രമങ്ങൾക്ക് പിന്നിൽ പാക് ചാർ സംഘടനയുടെ ബ്ലൂ പ്രിന്റ്. ന്യൂഡൽഹി വഴിയരികിൽ പാനിപൂരി വിൽക്കുന്ന സാധാരണക്കാരനെ പോലും വെടിവെച്ച് വീഴ്ത്തുന്ന ഭീകരർ പാക് ചാർ സംഘടനയായ ISI തയ്യാറാക്കിയ പദ്ധതിയാണ് ജമ്മുകാശ്മീരിൽ അതേപടി നടപ്പാക്കുന്നതെന്ന് വിവരം. ജമ്മുകാശ്മീരിൽ മറ്റു സംസ്ഥാനങ്ങളിലേതിന് തുല്യമായ സാഹചര്യം ഉണ്ടാകുന്നത് എന്ത് വില കൊടുത്തും തടയാൻ 22 നിർദ്ദേശങ്ങളാണ് ISI ഭീകരർക്ക് നൽകിയിരിക്കുന്നത്. അതിനിടെ കരസേനാ മേധാവി ജനറൽ MM നരവനെ ഇന്നലെ ജമ്മുകാശ്മീരിലെത്തി സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി. പുറത്തുനിന്ന് ജമ്മുകാശ്മീരിൽ സ്ഥിരതാമസമാക്കുന്ന ആരെയും വെറുതെ വിടരുതെന്നാണ് ഭീകർക്കുള്ള പ്രധാന നിർദ്ദേശം. സംസ്ഥാനം വിടാൻ മുന്നറിയിപ്പ് നൽകിയിട്ടും തുടരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഉദ്യോഗസ്ഥർക്കും വെടിയുണ്ട കൊണ്ട് ശിക്ഷ നൽകണം. ഭീകരാക്രമണത്തെ തുടർന്ന് സംസ്ഥാനം വിട്ട കാശ്മീരി പണ്ഡിറ്റുകളെ മടങ്ങി വരാൻ അനുവദിക്കരുതെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട്. കാശ്മീർ വിരുദ്ധ സമരത്തെ അടിച്ചമർത്താൻ സഹായിക്കുന്ന ജമ്മുകാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലും രക്ഷപ്പെടണം. രഹസ്യവിവരം നൽകുന്നവരെ പെട്രോൾ ബോംബും കല്ലുകളും ഉപയോഗിച്ച് ആക്രമിക്കണം. നാട്ടുകാരായ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ ഉത്തരവുകൾ അനുസരിക്കരുത്. സർക്കാർ പരിപാടികളും കായിക ഇനങ്ങളും നടത്താൻ അനുവദിക്കരുത്. മാധ്യമങ്ങളെ ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ട്. സർക്കാരിന്റെ അടിസ്ഥാന വികസന പദ്ധതികളെ എതിർക്കാനും സ്കൂൾ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പൂട്ടിക്കാനും ISIയുടെ ബ്ലൂ പ്രിന്റിൽ നിർദ്ദേശിക്കുന്നു. ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.